നമസ്കാരം. ഗൾഫ് റൗണ്ടപ്പിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഷാർജയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. യു എ ഇ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള രാജകുടുംബാംഗങ്ങളും ഭരണാധികാരികളും അദ്ദേഹത്തെ സന്ദർശിച്ച് ആശംസകൾ കൈമാറുകയും ചെയ്തു. ഷാർജ എമിറേറ്റിൽ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിരവധി ബോർഡുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിൽ 90% വാട്ടർ കളറിൽ വരച്ച ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ്റെ ഒരു ചിത്രമായിരുന്നു. മനോഹരമായ ഈ ചിത്രം വരച്ചതാരാണ്? ഈ അന്വേഷണം ചെന്നെത്തിയത് ഒരു മലയാളിയിലാണ്. സമീപകാലത്ത് ഷാർജയിൽ വന്നിട്ടുള്ളവർ ഈ ചിത്രം കണ്ടിട്ടുണ്ടാകും. വിദേശത്തു നിന്നും വിദഗ്ധ ചികിത്സ കഴിഞ്ഞെത്തിയ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഷാർജ എമിറേറ്റിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ചിത്രമടങ്ങിയ ബോർഡുകൾ. എമിറേറ്റിന്റെ പല ഭാഗങ്ങളിലും ഈ ചിത്രങ്ങൾ ഇപ്പോഴും കാണാം. ഇത് വരച്ച കലാകാരനെ കുറിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണമാണ് ഗുരുവായൂർ സ്വദേശി അബു കെ മുഹമ്മദിൽ എത്തിയത്. കഴിഞ്ഞ 22 യു എയിലുള്ള അബു ഷാർജയിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. തന്റെ താല്പര്യം പോലെ ചിത്രരചനയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്ന ജോലിയാണ് അബു ഇപ്പോൾ ചെയ്യുന്നതും. ഞാൻ അവിടുന്ന് ഫൈൻ ആർട്സ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് നേരെ വന്നു ഇവിടെ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു. ഒരു 8-9 അയാത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീടാണ് പിന്നെ പെയിൻറ്റിങ്ങിലേക്കുള്ള ലെവലിൽ ഇറങ്ങിയത്. പഠിച്ചു വന്നിട്ട് വന്ന സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ പേസ്റ്റ് അപ്പ് ആർട്ടിസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെയിം ഫീൽഡിൽ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഷാർജയിൽ വർക്ക് ചെയ്തോളും. ഇപ്പോൾ കൂടാണ്ട് ഇപ്പോൾ ഷാർജ ഗവൺമെൻറ്റിൽ കയറിയിട്ട് ഇപ്പോൾ 5 കഴിക്കും. വാട്ടർ കളറിൽ കൂടുതൽ ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന അബു മേലുദ്യോഗസ്ഥന് സമ്മാനമായി നൽകിയ ചിത്രമാണ് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടത്. ഇത് എൻ്റെ മേലരിക്ക് ഞാൻ സമ്മാനിച്ചതാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ വരി ഇടയ്ക്ക് ഓരോ പെയിൻറ്റിങ്സും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. ഇത് പെട്ടെന്ന് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കണ്ട് എന്നെ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ ഫ്ലെക്സിൽ ഇത്ര വലിയ പെയിൻറ്റിങ് വരുമെന്നുള്ളതൊക്കെ. അപ്പോൾ അത് കണ്ടായിട്ടുള്ളത് ആശ്ചര്യം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. മറ്റെല്ലാ ചിത്രങ്ങളെക്കാളും യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് അബുവിനിഷ്ടം. അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഗാംഭീര്യമാണ് ഇതിന് കാരണമെന്നും അബു പറയുന്നു. പ്രത്യേകിച്ച് ഷെയ്ഖ് സായിദിന്റെ വലിയൊരു ആരാധകൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ പെയിന്റിങ് ചെയ്യലാണ് മെയിൻ ഹോബി. അതിഷ്ടം പോലെ അതിപ്പോ പറയാൻ പറ്റില്ല ഒരു 1000 പരം ചെറുതും വലുതായിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുക മാത്രമല്ല അതൊരു എനർജി കൂടുതലാണ് എനിക്ക് ഷെയ്ഖ് സായിദിന് ചെയ്യാന്ന് പറഞ്ഞാല്. ഒരു ഇപ്പോൾ ഞാനൊരു സീരിയലിൽ ഇപ്പോൾ സ്കെച്ചിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫ്രെയിമുകൾ ഒരുപാട് അതിന് കാരണം എന്താ വെച്ചാൽ ഏത് ഫ്രെയിമും എങ്ങനെ ചെയ്താലും അതിന് പ്രത്യേക ഒരു ഗാംഭീര്യം ഉള്ളതാണ്. അപ്പോൾ അതിനെ എപ്പോഴും എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഊർജ്ജം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറബ് സംസ്കാരത്തിന്റെ പ്രതീകമായ കുതിരകൾ, പഴയ പരമ്പരാഗത അറബ് ജീവിത രീതി എന്നിവയും താൻ ചിത്രരചനയ്ക്ക് വിഷയമാക്കാറുണ്ടെന്ന് അബു പറഞ്ഞു. കുതിരകളെ കൊണ്ട് പല സംഭവങ്ങളുണ്ട്, പല സ്റ്റോറിക്കലുണ്ട്. അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ഊർജ്ജമാണ് കുതിര. അപ്പോൾ അതിൻ്റെ എബ്സ്റ്റാർട്ട് ആണ് ഇപ്പോഴത്തെ കൂടുതൽ മൂവ് ചെയ്യണത്. ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ചെറിയ ഫ്രീലാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത്രയും എന്താ പറയുക ഒരു മെലഡി ആ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജിൻ്റെ ഒരു ടച്ച് യു എയിലെ പ്രമുഖ ഭരണാധികാരികളുടെ ചെറുപ്പം മുതലുള്ള ചിത്രങ്ങളുടെ ഒരു പരമ്പര തയ്യാറാക്കുകയാണ് അബു ഇപ്പോൾ.
ഗ്ലാസ് പെയിന്റിംഗ് ചെയ്യുന്ന ഭാര്യയും ചിത്രരചനയിൽ സജീവമായ രണ്ട് മക്കളുമടങ്ങുന്ന ഒരു കലാകുടുംബമാണ് അബുവിൻ്റേത്. തന്റെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം സംഘടിപ്പിക്കാനും ഇദ്ദേഹത്തിന് പദ്ധതിയുണ്ട്.